വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം. ഇത് വീഡിയോ ശരിയാവും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് ആണ്. ഡെയിൻ മൈ ലൈഫ് എന്ന് പറയുമ്പം പല്ല് തേക്കുന്നത് തിന്നുന്നത് കുടിക്കുന്നതായിട്ട് നിങ്ങളെ വെറുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഹൈ റൂ. അപ്പം ഇന്നൊരു നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ഞാൻ വൈകുന്നേരം നമുക്ക് ഞാനൊരു സർപ്രൈസായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. പെണ്ണേ ഉണ്ടായിരിക്കും പെണ്ണേ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സ്ഥലത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ എന്താണ് കാര്യം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വഴിയേ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇല്ല വീട്ടിൽ പോകാം കേട്ടോ. എന്തുകൊണ്ട് ഇവിടെ കുറച്ച് ഡോഗ്സ് ഒക്കെ നിൽക്കുന്നത് ഞങ്ങൾക്ക് പേടിയാവുന്നു കേട്ടോ. ഞങ്ങൾ അതുകൊണ്ട് വേറെ കാട്ടിൽ കൂടെ ഒക്കെ കയറി പോവാണേ. കൊച്ചുങ്ങളെയും കൊണ്ട് ഞാൻ കോടാൻ പോയി പട്ടി ഇട്ട് ഓടിച്ചാൽ. ഡീ ഡേ സുഖമാണോ ഡേ? ഹലോ ഹലോ. ഡോഗിനെ കണ്ട് പേടിച്ചിരിക്കുക ആള് കേട്ടോ. ഡേ ഡോഗ് കണ്ടോ, പുള്ളിക്കാരൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുക, പുള്ളിക്കാരി അങ്ങോട്ട് നോക്കി നിൽക്കുക, പേടിച്ചിരിക്കുക കേട്ടോ. വേണ്ട, ഞങ്ങൾ ചാടിച്ച് ഗൈസ്. അവിടെ പട്ടി ഉള്ളത് കൊണ്ട് ഞങ്ങൾ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്, വേറെ വഴിയാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. നീ തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾക്ക് നടന്ന് കൊച്ചിന് തള്ളിയിടല്ലേ. പട്ടിയൊന്നും വരത്തില്ല, വരത്തില്ലെന്ന് പ്രതീക്ഷിക്കുക. ആ വരത്തൊന്നുമില്ല, ജീവനോടുണ്ടെങ്കിൽ അടുത്ത ഷോട്ടിൽ കാണാം. ടാറ്റാ. ഇല്ല, ഞങ്ങൾക്ക് കണ്ടിട്ട് പേടിയാവുന്നു, ആരെങ്കിലും ഇങ്ങോട്ട് നോക്കി. അപ്പോൾ ഞങ്ങൾ തന്നെ നോക്കിയിരിക്കുന്നു. മൊത്തത്തിൽ കുഴപ്പമാണല്ലോ അവാമാ. ഓണർ വന്നതുകൊണ്ട് പേടിക്കുന്നേ. അപ്പം ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം നമുക്കൊരു സ്പെഷ്യൽ ഡേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ പണി വരുന്നു കേട്ടോ. കണ്ടോ, ഇതെല്ലാം പൊളിച്ച് റെഡിയാക്കി വെക്കണം. പിന്നെ കുറേ സവാളയുണ്ട്, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിന്നുന്നതും കുടിക്കുന്നതും പല്ല് തേക്കുന്നതും ഒന്നും ഉൾപ്പെടുത്തിയ ഒരു ഡിയൻ മൈ ലൈഫ് അല്ല. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി, പിന്നെ വൈകിട്ട് കുറേ കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആയതുകൊണ്ട്. അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിയൻ മൈ ലൈഫ് കേട്ടോ ഗൈസ്. അപ്പം എനിക്ക് ഇന്ന് കുറേ ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എത്ര ഒതുക്കിയാലും ഒതുങ്ങാത്തൊരു സംഭവമാണ് എൻ്റെ റൂം. അപ്പം ഇന്ന് ഒതുക്കിയിട്ട് നാളത്തേക്ക് റെഡിയാക്കി കിട്ടും. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് വൈകിട്ട് കുറേ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇന്ന് വൈകിട്ട് ഇപ്പം രാവിലെ ഒതുക്കിയാൽ വൈകിട്ടത്തേക്ക് കുറച്ച് വൃത്തി കാണും. ഇന്നലെ ഒതുക്കിയിട്ടാൽ ഇന്നത്തേക്ക് റെഡിയാക്കി തരും. അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഒതുക്കലും പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാൻ നല്ല തിരക്കിലാവും. കാരണം കുക്കിങ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മളാട്ടോ. അതുകൊണ്ട് പിന്നെ എൻ്റെ റൂം ഒതുങ്ങത്തില്ല എന്ന് പറയുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട്. എൻ്റെ റൂമിൽ സ്പേസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇൻഷാല്ലാ ഞാൻ എപ്പോഴെങ്കിലും ഒരു റൂം ടൂർ ചെയ്യാം. പക്ഷേ അതിനുള്ളൊരു ഒരു സാഹചര്യം എനിക്ക് കിട്ടുന്നില്ല. കിട്ടുമ്പോൾ ഞാൻ ചെയ്യാം. ഇപ്പോൾ രാവിലെ നമുക്ക് അപ്പവും മുട്ടക്കറി ആട്ടോ. മുട്ടക്കറിക്കുള്ള കറി അല്ല, കറി അല്ല, സവാള ഞാൻ വഴട്ടുവാണേ. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയൊക്കെ ഓരോരോ ദിശകളിൽ പോയി പറക്കിക്കൊണ്ട് വന്ന് തുടിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. രണ്ടുപേരുടെയും കയ്യിൽ ഉണ്ടോ, ഒരുത്തി താഴെ ഇരുന്ന് പണിയുന്നത്, ഒരുത്തി കൊണ്ടേ ഒരുത്തി ഉണ്ടെ പ്ലാൻ ചെയ്യുന്ന ഏത് ദിശയിലോട്ടാണ് വരണ്ടതെന്ന്. അതെ, വന്നുകൊണ്ടിരിക്കുന്നു. നീ അവിടെ നിന്ന് എഴുന്നേക്ക്, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ എവിടെ നിങ്ങളൊക്കെ പറക്കി എടുക്കേണ്ടി വരും. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരു മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. അതെ കണ്ടോ, വെള്ളമൊക്കെ കോരി ശേഖരിച്ച് വെച്ചേക്കും. എന്ന് വെച്ചാൽ മോട്ടർ രാവിലെ തന്നെ പണി തന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ശരിയായില്ലെങ്കിൽ ഇന്നത്തെ കാര്യം ഗോവിന്ദ. അപ്പോൾ എൻ്റെ അതിമനോഹരമായ മുട്ടക്കറിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി. അമ്മയുടെ അതിമനോഹരമായ പാലപ്പം അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഐതുപ്പിക്ക് ഞാൻ അപ്പോൾ കൊടുത്തിട്ട് അവനെ കുളിപ്പിച്ചൊന്ന് റെഡിയാക്കിയിട്ടുണ്ടോ, ഒന്ന് ഉറക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ച് നോക്കാം. ഉറക്കി കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ചെയ്യാൻ. ഉറങ്ങണേടാ മോനെ. പിന്നെ ഞാനിവിടെ പാട്ടൊക്കെ പഠിക്കണമെന്ന് എന്ത് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ കൊച്ചുള്ളിയൊക്കെ തൊലിക്കുകയാണ്, അല്ല പൊളിക്കുകയാണ്, ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടിരുന്നോട്ടെ. പിന്നെ ഐതുവിനെ ഉറക്കാമെന്ന് ഞാൻ വിചാരിച്ച വ്യാമോഹമായി പോയെന്ന് പിന്നെ തോന്നി. അവൻ ഉറങ്ങിയതൊന്നുമില്ല, അവൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പം അവനെ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുകളിൽ വെച്ച് നിന്ന് കഷ്ടപ്പെട്ട് തൊളിക്കുന്നത്. ആ ചപ്പൊളിക്കുന്ന വല്ല മാറ്റം ഉണ്ടോന്ന്. അവർ രണ്ടെണ്ണം കൂടെ അവിടെ ഇരുന്ന് അടിയിടുക. രണ്ടെണ്ണം കണക്കാട്ടോ, രണ്ടെണ്ണം കണക്കാ, ഏത് സമയം നോക്കിയാലും അടിയാ. ഇതിനിടയ്ക്ക് ഐറൂനെ കുളിപ്പിച്ചിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇടിയിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ഉടുപ്പിട്ടപ്പെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്ന് വൈകിട്ട് എന്തുമായിരിക്കും പ്രോഗ്രാം എന്ന്. ഐറൂൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. എന്നിട്ട് ഐറൂനെ ഐദുവിനെ നോക്കാൻ വേണ്ടി നമ്മൾ വാടകയ്ക്ക് രണ്ടുപേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കസിൻസ് ആണേ. പിന്നെ ഇതാണെങ്കിൽ അൽഫിഡ അനിയത്തിയുടെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ അവരും കൂടെ വന്ന് ഹെൽപ്പൊക്കെ ചെയ്യാണേ. അപ്പോൾ ഗൈസ്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിതേ ഐതൂപ്പി ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് കുക്കിങ്ങും കാര്യമായിട്ടൊക്കെ പോകാനുണ്ട്. ഇപ്പോൾ ഐറുമോളെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അവളും എൻ്റെ കൂടെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുക്കിങ്ങൊക്കെ നമ്മൾ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് ചിക്കൻ കറി വെക്കുക കേട്ടോ.
അപ്പോൾ ചിക്കൻ കറി വെച്ചത് ഞാനായിരുന്നു ഗൈസ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, കൊള്ളാമായിരുന്നു. പിന്നെന്തോ, പിന്നെ പായസം വെച്ചു. പായസം സേമിയ ആയിരുന്നു കേട്ടോ. അപ്പം അതും ഞാൻ തന്നെയായിരുന്നു, അതും നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ കൂടെ പേര് ചെയ്തിട്ട് നമ്മൾ പൊറോട്ട ആയിരുന്നു. അത് നമ്മുടെ പിള്ളേർ തന്നെ കേട്ടോ, അത് അനിയനാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ കൂടി അത് ഒന്ന് ചെയ്തു. അപ്പോൾ എല്ലാം ഹാപ്പി ആയിരുന്നു. ഇത് വൈകുന്നേരത്തേക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സന്ധ്യയായി, 7 മണിക്കായിരുന്നു ഫംഗ്ഷൻ. പിന്നെ ഐറുമോളെ ഒരുക്കാൻ തുടങ്ങി, അവളുടെ ഉമ്മയാണ് ഒരുക്കുന്നത് കേട്ടോ. പിന്നെന്താ, അവൾ ആ സമയമായപ്പോൾ ചെറുതായിട്ടൊന്ന് അലമ്പി, എന്നാലും ഭംഗിയായിട്ട് പോയി. ഇതിനിടയ്ക്ക് അവളെ ഫോട്ടോ എടുക്കാനൊക്കെയുള്ള ശ്രമം നടത്തി നോക്കി, പക്ഷേ നടന്നില്ല, ആൾ കരഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾ ശാന്തമായി. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ഫ്രോക്ക് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തായിരുന്നു. അങ്ങനെ ഇതേ ഒരുവിധ സന്ധ്യ ആയപ്പോഴത്തേക്കും ഇത്രയും ഗിഫ്റ്റൊക്കെ ആയി. ഓൾമോസ്റ്റ് നമ്മുടെ ഗസ്റ്റൊക്കെ വന്നു. അപ്പോൾ 3 കേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കുന്ന ടൈം ആയപ്പോഴത്തേക്കിന് ആരൊക്കെയോ ബലൂൺ പൊട്ടിച്ച് ഐറുമോളെ ഒന്ന് പേടിപ്പിച്ച് കേട്ടോ. അപ്പോൾ ഐറുമോള് കരയാൻ തുടങ്ങി. അപ്പോൾ കുറച്ചൊന്നും നമ്മൾ ലേറ്റായിട്ടുണ്ടോ. അപ്പോൾ ഇതേ സൈഡിൽ വായി നോക്കി നിൽക്കുന്നത് ഞാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഐദൂപ്പി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ റെഡ് ഡ്രസ്സായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് റെഡ് കിട്ടിയില്ല. ഞങ്ങൾ റോസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കേക്ക് മുറിക്കട്ടോ, ഹാപ്പി ബേർത്ത്ഡേ. ആ അപ്പോൾ ഈ കേക്കൊക്കെ മുറിച്ചു, എല്ലാവർക്കും നമ്മൾ കേക്കൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഐദൂപ്പിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അതിനകത്തുനിന്ന് പറഞ്ഞെടുത്ത് ഐദൂപ്പിക്ക് കൊടുത്തു. പിന്നെ അതിനകത്ത് ബാലൻസ് ഉള്ള അവിടെ നിന്ന് കുട്ടികൾക്കെല്ലാം കൊടുത്തു കേട്ടോ. പിന്നെ നമ്മളെല്ലാവർക്കും കേക്ക് കൊടുത്തു, സേമിയ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പൊറോട്ടയും ചിക്കനും ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അപ്പോൾ ഗസ്റ്റൊക്കെ പോയതാ, നമ്മുടെ പൊറോട്ട അടിച്ചേട്ടന്മാർ ബാലൻസ് ഉണ്ട് കേട്ടോ. കുഴഞ്ഞു ഗസ് കുഴഞ്ഞു, എല്ലാം കഴിഞ്ഞു, ആയത് ഉറക്കമായി. അപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ പങ്കെടുത്തു, നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.